മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ ആരും സംസാരിക്കാത്ത വിധം ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ പി വി അൻവർ സി പി എമ്മിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഏറെ അകന്നു. ഇനി ബാക്കിയുള്ളത് പാർലമെന്ററി പാർട്ടി അംഗത്വം റദ്ദാക്കൽ മാത്രമാണ്. പാർട്ടി ഒറ്റക്കെട്ടെന്ന് കാട്ടി പി ജയരാജൻ മുതൽ എം എം മണി വരെ പി വി അൻവറിനെതിരെ രംഗത്ത് വന്നു. എം എൽ എ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോരാട്ടം തുടരാനാണ് അൻവറിന്റെ തീരുമാനം. അതിനിടെ പി വി അൻവറിനെ അനുകൂലിച്ചും എതിർത്തും മലപ്പുറത്ത് ഉൾപ്പെടെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ആരോപണങ്ങൾ ആയുധമാക്കുന്നു എങ്കിലും അൻവറിന്റെ മുന്നണി പ്രവേശനം ചർച്ച ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. വിവരങ്ങളുമായി സി വി അനുമോദ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. അനുമോദ്, എൽ ഡി എഫിനെ തന്നെ തകർക്കാൻ ശേഷിയുള്ള വജ്രായുധമായി അൻവർ മാറുമ്പോൾ എൽ ഡി എഫ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നു. അത് നമുക്ക് കണ്ടറിയണം. അതോടൊപ്പം അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നുള്ളത് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്തായാലും മലപ്പുറത്തിന്റെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറുമെന്നാണ് ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്താണ് സാഹചര്യം? വിശദാംശങ്ങൾ. ആര്യ, പി വി അൻവർ എം എൽ എയുടെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തൽ, അത് പ്രതിപക്ഷ നേതാക്കൾ പോലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവർ പോലും പറയാത്തത്ര രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ മന്ത്രി മുഹമ്മദ് റിയാസിനൊക്കെ എതിരെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചത്, വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അംഗീകരിക്കാനാകുന്ന കാര്യമല്ല. ഇടതുപക്ഷം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും അൻവറിനെ എതിർപ്പ് നേരിടുന്ന സാഹചര്യം. മലപ്പുറം ജില്ലാ സെക്രട്ടറിയേറ്റ് അദ്ദേഹത്തിനെതിരെ പ്രസ്താവന പുറത്തിറക്കുന്നു. അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് ഒപ്പം നിൽക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. അദ്ദേഹം ഒരു ജനപ്രതിയുടെ മാന്യത കാണിക്കുന്നില്ല. ഇടതുപക്ഷ പ്രവർത്തകർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണമെന്ന പ്രസ്താവന തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ഇക്കാര്യത്തിൽ അൻവറിനെ തള്ളിപ്പറഞ്ഞു വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവറിന്റെ നിലനിൽപ്പ് ഇനി ഒറ്റയ്ക്കാകുമോ അതോ അൻവറിന് ഏതെങ്കിലും മുന്നണിയുടെ സപ്പോർട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ താൻ നിയമസഭയിൽ ഇനി ഒറ്റയ്ക്കായിരിക്കും, നടുക്കായിരിക്കും, ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞായറാഴ്ച അദ്ദേഹം പൊതുയോഗം വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും തൻ്റെ ഒരു ശക്തി പ്രകടനത്തിനുള്ള വേദിയാക്കി ഞായറാഴ്ചത്തെ പൊതുസമ്മേളനം മാറ്റുവാനായിരിക്കും പി വി അൻവർ ശ്രമിക്കുക. നമുക്കറിയാം, ആളുകളെ കൊണ്ടുവന്ന് തൻ്റെ ശക്തി തെളിയിക്കുന്ന തരത്തിൽ പ്രകടനം നടത്തുവാൻ അൻവർ മുൻപും പ്രാപ്തനാണ്, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ പിന്തുണയില്ലാതെ അദ്ദേഹത്തിന് ഇത് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നിലമ്പൂരിൽ അദ്ദേഹത്തിന് ഏറെ പിന്തുണയുള്ള സി പി എമ്മിൻ്റെ അണികൾ തന്നെയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ തൻ്റെ പോരാട്ടം ഒറ്റയ്ക്കായാലും മുന്നോട്ട് പോകാം എന്ന ഒരു കണക്കൂട്ടലാണ് അൻവറിനുള്ളത്. പക്ഷേ അത് എത്ര കാലം എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല, ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ ജയിച്ചു കയറുക എന്നത് നിലമ്പൂർ പോലൊരു സ്ഥലത്ത് എളുപ്പമുള്ള കാര്യമല്ല. സ്വാഭാവികമായിട്ടും ഈ മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ യു ഡി എഫ് അൻവറിനെതിരായ ആക്ഷേപങ്ങളിൽ മയപ്പെടുത്തിയിട്ടുണ്ട്. അൻവറിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്ന ലീഗും മറ്റ് നേതാക്കളും ഒക്കെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ടെങ്കിലും വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും സാഹചര്യമെന്ന് പറയാനാകില്ല. കാരണം അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളാണ് അവർ നിയമസഭയിൽ ഇനി വലിയ ആയുധങ്ങളാക്കാൻ പോകുന്നത്. ഇന്ന് കോഴിക്കോട് വെച്ച് വി ഡി സതീശൻ അൻവറിന്റെ ആക്ഷേപങ്ങൾ യു ഡി എഫ് സമരപരമ്പര ഏറ്റെടുക്കുന്നതിന് പ്രഖ്യാപനം നടത്തുമെന്ന് ഇതിനോടൊന്നും തന്നെ പി എം എസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അൻവർ പറയുന്നത് യു ഡി എഫ് ആയുധമാക്കുമ്പോൾ ഏറെ വൈകാതെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സാധ്യത അത് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന് നേതാക്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഇനി എന്തെല്ലാം പറയും അതുകൂടി കാത്തിരുന്ന് കാണാം, അല്ലെങ്കിൽ അതുകൂടി കാത്തിരുന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താം, സമയമെടുത്ത് മതി ഇത്തരത്തിലുള്ളൊരു തീരുമാനം എന്ന നിലപാടാണ് ഉള്ളത്. പക്ഷേ അൻവർ വരും മണിക്കൂറുകളിൽ കൂടുതൽ ആക്ഷേപങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ അൻവറിനെ പ്രശസ്തി അല്ലെങ്കിൽ പുകഴ്ത്തി നടന്നിരുന്ന അൻവറിൻ്റെ കരുത്തായി വാഴ്ത്തിയിരുന്ന സൈബർ അണികൾ ഇപ്പോൾ അൻവറിനെതിരെ തിരിയുന്ന, അൻവറിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിശിത വിമർശനമുയർത്തുകയും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ കരുത്ത് ഈ പാർട്ടി നിയന്ത്രണത്തിലുള്ള അണികളാണോ അതോ അൻവറിനെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളിലാണോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പാർട്ടി അനുവാദമില്ലാതെ എത്ര പേർ അൻവറിനൊപ്പം ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിലെ നടപടികൾ അൻവറിൻ്റെ പൊതുസമ്മേളനവും മറ്റുമൊക്കെ ഇതിൻ്റെ തെളിവുകളായിട്ട് അവശേഷിക്കും. സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അൻവർ നിലവിലെ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് തന്നെ പോരാടും. പക്ഷേ അൻവറിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ യു ഡി എഫ് ഏറ്റെടുക്കുന്നതോടെ അത് ഇടതുപക്ഷത്തിന് തലവേദനയാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അനുമോദി, ആരോപണങ്ങളുടെ പെരുമഴ തുടങ്ങിയ ഘട്ടത്തിൽ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൈബർ സഖാക്കളുടെയും അണികളുടെയും ഒക്കെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു. പക്ഷേ ഈ വിധം മുഖ്യമന്ത്രിയും പാർട്ടിയും വിമർശിച്ചിരിക്കുന്ന അൻവറിന്
പിന്തുണയ്ക്കാൻ, പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കാൻ ഇനി CPM അണികൾക്ക് ധൈര്യമുണ്ടാകുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. പക്ഷേ വലിയ ആത്മവിശ്വാസം അൻവറിനുണ്ട്. ഒരു കൂട്ടം അദ്ദേഹത്തിന് പിന്നിലുണ്ട്, ഒരു വലിയ കൂട്ടം അദ്ദേഹത്തിന് പിന്നിലുണ്ട്. പ്രാദേശികമായ പിന്തുണ കിട്ടുമെന്നൊക്കെയുള്ള ആത്മവിശ്വാസം ഉണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഒരു പാർട്ടി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടക്കാനാണോ ആലോചന? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ? അരിയ മുഖമില്ലാത്ത ആൾക്കൂട്ടമാണ് സൈബർ ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ സൈബർ ലോകത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന കയ്യടിയും പിന്തുണയും ഒന്നും അത്തരത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന യഥാർത്ഥ ലോകത്ത് അല്ലെങ്കിൽ യഥാർത്ഥമായി അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണയായിട്ടൊന്നും കണക്കാക്കാനാവുകയില്ല. നേരെ മറിച്ച് PV അൻവർ MLA ഇനിയുള്ള 1.5 വർഷക്കാലം എങ്ങനെ മുന്നോട്ട് പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ പിന്തുണ, അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് പൊതുസമൂഹത്തിൽ എത്രമാത്രം പിന്തുണയുണ്ട് എന്നതൊക്കെ വ്യക്തമായതിനു ശേഷമേ നിലനിൽപ്പിന്റെ അടുത്തൊരു ഘട്ടം ഏത് തരത്തിലാണെന്ന് പറയാനാകും. നിലവിൽ അൻവർ നമുക്കറിയാം കോൺഗ്രസിലെ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം DAC പോയിട്ട് അതിനുശേഷമാണ് ഇടതുപക്ഷത്തേക്ക് ചായുന്നത്. അപ്പോൾ മുൻപുണ്ടായിരുന്ന സംവിധാനങ്ങൾ അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അദ്ദേഹത്തിന് ഒരുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സമാന ഹൃദയമുള്ള, സമാന ചിന്താഗതിയുള്ള, ഇടതുപക്ഷ സമീപനമുള്ള, എന്നാൽ വലതുപക്ഷത്ത് നിന്ന് പ്രവർത്തന പരിചയമുള്ള ആളുകളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അൻവർ നടത്താനുള്ള സാധ്യതയുണ്ട്. നിലവിൽ തന്നെ പല നേതാക്കളും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അൻവറിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ പാർട്ടി രൂപീകരിക്കുമോ അതോ ഒരു സംവിധാനം രൂപീകരിച്ച് മലപ്പുറം ജില്ലയിൽ സാധ്യമായ ഇടങ്ങളിൽ കരുത്തു തെളിയിച്ച് ഇടതിനും വലതിനും ഒരുപോലെ വെല്ലുവിളി ഉയർത്താൻ കഴിയുന്നൊരു സാഹചര്യം തീർക്കുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്താണെങ്കിലും നിലവിൽ ഒറ്റയടിക്ക് അൻവറിനെ UDFലേക്ക് കൊണ്ടുവരുവാൻ കോൺഗ്രസിനും ലീഗിനും താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്രയും വർഷം മറുവശത്തു നിന്ന് ഏറ്റവും അധികം UDFനെ വിമർശിക്കുകയും അപഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആരോപണങ്ങളിൽ മുൾമുനയിൽ നിർത്തുകയൊക്കെ ചെയ്തിരിക്കുന്ന അൻവറാണ്. അതേ അൻവറാണ് ഇപ്പോൾ ഒരു മാസം കൊണ്ട് അതുവരെ പിതൃതുല്യനായിരുന്ന മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത്. അപ്പോൾ എന്ത് വിശ്വാസ്യതയാണ് അൻവറിൻ്റെ നയങ്ങൾക്കും ഈ സമീപനങ്ങൾക്കും ഉള്ളതെന്ന് ചോദ്യമാണ് കോൺഗ്രസും ലീഗും ഒക്കെ ഉയർത്തുന്നത്, നേതാക്കൾ ഉയർത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ വിശ്വാസ്യത ഇല്ലാത്ത ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്നാൽ അത് മുന്നണിയെ ബാധിക്കുന്ന കാര്യമാകും, അതുവരെയുള്ള പ്രവർത്തകരെയും നേതാക്കളെയൊക്കെ ബാധിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ആലോചിച്ച് മതി ഈ ഒരു കാര്യത്തിൽ തീരുമാനം എന്നുള്ളത് തന്നെയാണ് UDFന്റെ നിലപാടുള്ളത്. പക്ഷേ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് പൊതുസമൂഹത്തിൽ കൂടുതൽ ചർച്ച ചെയ്ത് അത് LDFനെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ LDFനെ വരും ദിവസങ്ങളിൽ സഭയൊക്കെ ചേരാൻ പോകുമ്പോൾ അവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കും തള്ളിവിടുന്നു ഒരു സാഹചര്യം UDF ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. നിലവിൽ അൻവർ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും, പക്ഷേ കരുത്തനായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അത് സമയമുണ്ട്, ആ സമയം കൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമാവുന്ന ഒരു സാഹചര്യം തീർക്കാനുമായിരിക്കും അൻവറിന്റെ ശ്രമം. തീർച്ചയായും. സിപിഐ അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.